അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിനിടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ ധാരണകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷിലക്ഷണം നോക്കുക എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ധാരണയും ഒരു വിശ്വാസവുമാണ്, കാക്ക എന്ന് പറയുന്ന പക്ഷി അത് കുറുകിയാൽ അഥവാ കാക്ക കരഞ്ഞാൽ, ആ കരയുന്നത് അതല്ലെങ്കിൽ ആ കുറുകുന്നത് അത് ഉച്ച സമയത്തിന് മുമ്പാണ് എങ്കിൽ ആ വീട്ടിൽ വിരുന്നുകാർ വരും എന്നുള്ള ഒരു വിശ്വാസം. അതേസമയം ഈ കാക്ക കരയുന്നത് ഉച്ചക്ക് ശേഷമാണെങ്കിൽ ഒരു മരണ വാർത്ത കേൾക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെ മതവീക്ഷണത്തിൽ എന്തെങ്കിലും ഇതിന്റെ സാധുതയുണ്ടോ എന്ന് നാം പരിശോധിക്കുമ്പോൾ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പക്ഷിലക്ഷണം നോക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു പക്ഷി കരയുന്നത് കൊണ്ട് അതല്ലെങ്കിൽ ഒരു പക്ഷി കുറുകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ളൊരു ധാരണ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ ഇതിന് മതപരമായി യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് നമ്മിൽ പലരും അത് അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും പഴയ കാലം മുതൽക്കേ വിശ്വസിച്ച് വരുന്ന ഒരു വിശ്വാസം തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള പ്രയാസം കൊണ്ടോ അത്തരമുള്ള അന്ധവിശ്വാസങ്ങളിൽ ആളുകൾ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പല ബോർഡുകളും സ്ഥാപിക്കാറുണ്ട്. ചില വീടുകളിൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ചില വീടുകളിൽ കാണാം മാഷാ അല്ലാ, ചില വീടുകളിൽ കാണാൻ കഴിയും തവക്കൽത്തു അലല്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ നടക്കുകയില്ല, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ബോർഡ് വെച്ചത് കൊണ്ട് മാത്രം നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ച ഒരാളെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു പക്ഷിയുടെ കരച്ചിൽ കൊണ്ട് മാത്രം അവൻ്റെ ഈ അള്ളാഹുവിലുള്ള വരമേൽപ്പിക്കൽ അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസമാണ്, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഒരു പൂച്ച ഓടിക്കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ തവക്കൽത്ത് വലല്ലയും എല്ലാ മാഷാ അല്ലയും അതോടുകൂടി അവസാനിക്കുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് മാത്രമല്ല, അത്തരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതിനപ്പുറം അത് ഇസ്ലാമിക അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എതിരാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല്ലി എന്ന് പറയുന്നൊരു ജീവിയുണ്ട്, ഗൗളി എന്നൊക്കെ പറയും, ഗൗളിശാസ്ത്രം എന്നാണ് അതിന് പറയാറുള്ളത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പല്ലി പൊക്കിയാൽ, ഒരു പല്ലി ശബ്ദിച്ചാൽ ആ പറയുന്ന കാര്യം സത്യമാണ് എന്നുള്ളൊരു വിശ്വാസം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, പല്ലി എന്നുള്ള ഒരു ജീവി അത് നമ്മുടെ വിശ്വാസത്തിൽ ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് നാം അതിനെ കണ്ടുവരുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രുദ് എന്ന ഭരണാധികാരി തീയിലിട്ടപ്പോൾ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും
ആ അഗ്നിയെ ആ തീയിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചപ്പോൾ പല്ലി എന്ന് പറയുന്ന ആ ജീവിയാണ് ആ തീയിനെ ഊതി കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ പല്ലിയെ കണ്ടാൽ എപ്പോഴും കൊല്ലണമെന്ന് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്. മഹദിയായ സ്വാഹിബ റളിയല്ലാഹു അൻഹ, മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു ദിവസം കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു കുന്തം ഇങ്ങനെ ചാരി വെച്ചതായി കാണാൻ കഴിഞ്ഞു. ഈ സമയത്ത് സ്വാഹിബ റളിയല്ലാഹു അൻഹയോട് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ ഇരിക്കുന്ന കുന്തം എന്തിനാണ് എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ സ്വാഹിബ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ കുന്തം ഇവിടെ ചാരി വെച്ചിട്ടുള്ളത്? ആ സമയത്ത് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞങ്ങൾ ഈ കുന്തം കൊണ്ട് ഇവിടെ കാണുന്ന ഗൗളികളെ, പല്ലികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങള്, പല്ലിയെ കൊല്ലണമെന്ന് പറയുന്ന ജീവി, ആ ജീവി കൊക്കിയാൽ, സംസാരത്തിനിടയിൽ കൊക്കിയാൽ അത് സത്യമാണ് എന്നുള്ള വിശ്വാസം പല നാടുകളിലും പല ആളുകളിലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അന്ധവിശ്വാസമാണ്. ഇത്തരം വിശ്വാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകന്നു നിൽക്കണം എന്ന് മാത്രമല്ല, ഇത്തരം വിശ്വാസമുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നാം ശ്രമിക്കണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും പല കാര്യങ്ങളിലുമുണ്ട്. പക്ഷെ ഇതിനൊക്കെ പറയുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു സത്യസന്ധമായ ഒരു ഹദീസ് കാണാം. അഥവാ നമ്മളൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജലദോഷമോ മറ്റോ ഒന്നുമില്ലാത്ത ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ തുമ്മുകയാണെങ്കിൽ ആ തുമ്മലിന് ഒരു അർത്ഥമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വരും വീഡിയോകളിൽ അതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണവും പഠനങ്ങളും നടത്തി നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം. പ്രാർത്ഥനയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.